ഹായ് എവരിവൺ ആദ്യമായിട്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ എൻ്റെ പേര് മായ മാത്യു ചെറുപ്പത്തിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര് ഇതെൻ്റെ മമ്മിയാണ് എൻ്റെ പേര് ഡെയ്സി ജോസഫ് കേദവറ്റത്തിൽ ജോസഫിൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് ഹ്യൂസ്റ്റൺ ക്നാനായി വിമൻസ് ഫോറത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുക്കറി ഷോ ചെയ്യുവാനായിട്ട് അവസരം തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഓണസദ്യയുടെ ഒരു വിഭവം സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്നത് സാമ്പാറാണ് നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് സാമ്പാർ അതിന് പ്രത്യേക റീസണും എനിക്കുണ്ട് കാരണം ഞാൻ എപ്പോൾ സാമ്പാർ വെച്ചാലും മമ്മി പറയാറുണ്ട് നല്ല സാമ്പാറാണ് മായ എങ്ങനെയാണ് ഇത് വെക്കാറെന്ന് 10-25 വയസ്സായാലും ഇപ്പോഴും സാമ്പാർ വെക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചേക്കാമെന്ന് ഓർത്തു ആകപ്പാടെ ഒരു സാമ്പാർ ഇല്ലാതെ അറിയാവുള്ളൂ എന്നാൽ നമുക്കിനി സാമ്പാർ വെക്കാൻ തുടങ്ങിയേക്കാം നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് കേട്ട് പഠിച്ചോ കേട്ടോ സോ ആദ്യമായിട്ട് 2 ലിറ്റർ വെള്ളം ഒഴിക്കുക ചൂടുവെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് തണുത്തതാണെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഈ സാമ്പാറിൽ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത് അത് 2 കപ്പ് എടുക്കണം എന്നാലേ നല്ല തിക്നെസ് കിട്ടത്തുള്ളൂ 2 കപ്സ് ഇടുക അടുത്തത് ഒരു 10 കുഞ്ഞുള്ളിയാണ് ഷാലറ്റ്സ് നമ്മൾ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ഇടുക അടുത്തത് 2 ടൊമാറ്റോസ് ചെറുതായിട്ട് ഇതുപോലെ ഹാഫായിട്ട് കണ്ടിച്ച് ഇടുക പിന്നെ ഒരു കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് മല്ലിയില ഇടുക പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിലെ കളറ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാമ്പാറിൻ്റെ മസാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറിനൊരു വ്യത്യാസം വരും അതുകൊണ്ട് എപ്പോഴും മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടണം അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ സോ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ അടച്ച് 2 വിസിൽ അടിക്കുന്നത് വരെ വെക്കുക സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്ര മനസ്സിലായല്ലോ അല്ലേ അടുത്ത നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണ് 2 ഉരുളക്കിഴങ്ങ് 2 ചേമ്പ് 2 ക്യാരറ്റ് 1 വാഴയ്ക്ക 3 മുരിങ്ങയ്ക്ക 4-5 പയറ് നമുക്ക് ബീൻസ് മറ്റേ ക്രോവറിലൊക്കെ കിട്ടുന്ന ബീൻസ് ആണെങ്കിലും മേടിക്കാം പിന്നെ 2 വെണ്ടയ്ക്ക 3 പച്ചമുളക് വേണം പിന്നെ ഇതെല്ലാമേ പടവലങ്ങ അതിൻ്റെ പേര് അറിയത്തില്ലേ അത് ഞാൻ മമ്മീനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു ഇപ്പോൾ കുക്കറിന് 2 വിസിൽ വന്ന് സാധനങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് 1 വിസിൽ അടുപ്പിക്കാനായിട്ട് വെക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് പാകത്തിനിടാനായിട്ട് നോക്കണം ഉപ്പും കഷ്ണങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെയ്ക്കാനായിട്ട് വെക്കാം വെജിറ്റബിൾസ് വേകുമ്പോഴത്തേക്കും ഇത് 1 വിസിലാണ് അടുക്കിയിരുന്നത് അതുവരെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും 10 മുളക് ഇടുക ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഷാലറ്റ്സ് ചെറിയ കുഞ്ഞുള്ളി ഇടണം ചെറുതായിട്ട് ചുമന്ന് കഴിയുമ്പോഴത്തേക്കും കരിയാപ്പിലയും കൂടെ ഇടുക ഇനി കടുക് പൊട്ടിച്ചതിൻ്റെ അകത്തോട്ട് 4 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ പൗഡർ ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒത്തിരി തീ ഇടരുത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി 1 വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കർ തുറക്കുക തുറന്നിട്ട് ഇത് ആഡ് ചെയ്യണം
ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കായം നന്നായിട്ട് ഇട്ടു കൊടുക്കണം ഇച്ചിരി കൂടുതൽ ഇട്ടു കൊടുക്കണം ഇനി തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക सापार इवे रेडी आईटे नमक और सर्विंग डिशिले ओके मम्मी इन कह नोको या ई सांबार परीक्षित नोक निरीक्ष ह्यूस्टन क्नानाय विमेंस फोरम एल आशंस नंदी एल ओणाशंस थैंक यू।